ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈനെമീസ് റോബിൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡയബറ്റീസിനെ പറ്റിയാണ് ഡയബറ്റീസിന്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങളും അതിന് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ കോമൺ ആയൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ഒക്കെ നമുക്കൊരു പത്ത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് വെച്ചാൽ വളരെ ഒരു നാല്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമായിരുന്നു ഡയബറ്റീസ് എന്നാൽ ഇപ്പോഴത്തെ റീസെന്റ് കണക്കുകൾ കാണിക്കുന്നത് ഈവൺ ഇരുപത് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് ഉള്ള കുട്ടികളിൽ തൊട്ട് വരെ ഡയബറ്റീസ് കണ്ടുവന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങളും നമ്മുടെ ജീവിതശൈലിയിലൂടെ മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റീസ് എന്ന അസുഖം വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഡയബറ്റീസിന്റെ നമ്മുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ കാണുന്ന ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ ചിലർക്ക് ഫ്രീക്വന്റ് ആയ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും സാധാരണ നമ്മൾ ഡെയിലി യൂറിൻ പാസ് ചെയ്യുന്നേക്കാളും കൂടുതൽ തവണ മൂന്നോ നാലോ അഞ്ചോ ആറോ തവണ കൂടുതൽ പൊതുവിനേക്കാളും കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും അതുപോലെ തന്നെ ഒരുപാട് ദാഹം ഉണ്ടെന്ന് തോന്നും ഒരുപാട് വെള്ളം കുടിക്കുക അതായത് ഫ്രീക്വന്റ് യൂറിനേഷ്യം വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദാഹം തോന്നും അപ്പൊ ഒരുപാട് വെള്ളം കുടിക്കാൻ തോന്നും ഇതാണ് ഒരു കാരണമായിട്ട് വരുന്നത് രണ്ടാമത് കാരണ ലക്ഷണങ്ങള് പിന്നെ കാണുന്നത് എന്തെങ്കിലും ഒരു മുറിവ് വന്നാ നമ്മുടെ എന്തെങ്കിലും മുറിവ് കല്ലി തട്ടി മുറിവ് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ സാധാരണ മുറിവ് വന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ സമയമെടുക്കും അല്ലെങ്കിൽ ഉണങ്ങാതിരിക്കും സാധാരണ നമ്മൾ മുറിവ് വന്ന എന്തെങ്കിലും ഒരു ആന്റിസെപ്റ്റിക് ലോഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യാറാണ് പതിവ് പക്ഷെ അതുകൊണ്ടൊന്നും ചിലപ്പോൾ ഇത് കുറഞ്ഞു എന്ന് വരില്ല അപ്പൊ ഇത് എടുക്കാൻ മുറിവ് ഉണങ്ങാനുള്ള ടൈം കൂടുതൽ എടുക്കും അതാണ് ഒരു കാരണമായിട്ട് പറയുന്നത് പിന്നെ വരുന്ന കാരണം പ്രീ ഡയബറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡയബറ്റിക് ആ സ്റ്റേജിൽ ചിലർക്ക് കാണിക്കുന്നതെന്നുവെച്ചാൽ അവർക്ക് കൂടുതലായിട്ട് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നു ലേഡീസ് ആയാലും അവർക്ക് കൂടുതൽ യൂറിനട്രാക്ക് ഇൻഫെക്ഷൻ കാണുന്നുണ്ട് ആയിട്ട് ഫ്രീക്വന്റായിട്ട് യൂറിനട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നു ഈ ഡയബറ്റീസ് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഇതെല്ലാം ഇതുകൊണ്ടൊക്കെ ഇതൊക്കെ ഒരു കാരണമാണ് പിന്നെ ഒരു കാര്യം വന്ന ചിലർക്ക് പെട്ടെന്ന് തന്നെ വെയ്റ്റ് വല്ലാണ്ട് കുറയുന്നു ഒരു പത്ത് കിലോ അഞ്ച് കിലോ പെട്ടെന്ന് തന്നെ ഒരു കാരണമില്ലാതെ വെയിറ്റ് വെയിറ്റ് കുറയുന്നു അത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മൾ ആ ഡയബറ്റീസ് ഉള്ള ആള് തിരിച്ചറിയുന്നേക്കാളും മറ്റുള്ളവർ അറിഞ്ഞു വല്ലാണ്ട് പെട്ടെന്ന് ക്ഷീണിച്ചില്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ നമ്മൾ സാധാരണ പോലെ ഭക്ഷണം കഴിക്കുന്നതല്ലാണ്ട് പക്ഷെ പെട്ടെന്ന് ക്ഷണിക്കും അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് അറിയാവുന്നതാണ് ഫാസ്റ്റിംഗും പോസ് പാർട്ടിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കി നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ നാല് ലക്ഷണങ്ങൾ ഞാൻ നാലെന്നാണ് പറഞ്ഞത് ഫ്രീക്വന്റ് യൂറിനേഷൻ ഒരുപാട് തവണ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു പിന്നെ വന്നതാണ് പിന്നെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് എത്ര അതായത് യൂറിൻ പാസ് ചെയ്യുന്ന എല്ലാ തവണയും യൂറിൻ പാസ് ചെയ്യുന്നത് തോന്നും അപ്പൊ വീണ്ടും നമ്മൾ വന്നപ്പോ രാത്രിയിലൊക്കെ ആകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ഇനി ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും നമ്മളോട് പറയുന്നത് തന്നെയാണ് നമ്മുടെ ബി എം ഐ ചെക്ക് ചെയ്യാൻ പറയും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാക്കൊന്നും പറഞ്ഞാൽ നിങ്ങൾ ആരും പേടിപ്പിക്കുന്നില്ല സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഹൈറ്റ് സെന്റിമീറ്ററിൽ എത്രയുണ്ടെന്ന് നോക്കുക ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഹൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് അയാളുടെ വെയിറ്റ് എത്രയുണ്ട് നോക്കുക അയാളുടെ വെയിറ്റ് എൺപത് കിലോയാണെന്ന് ആയിരിക്കുക ശരിക്കും കാൽക്കുലേഷൻ വെച്ച് ബി എം ഐ വരുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആൾക്ക് എഴുപത്തിയഞ്ച് ആണ് വരേണ്ട വെയിറ്റ് അതായത് നൂറ്റി എഴുപത്തി നിന്ന് അതായത് നമ്മുടെ ഹൈറ്റിൽ നിന്ന് നൂറ് കിലോ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കണം നമ്മുടെ വെയ്റ്റ് അതാണ് നമ്മുടെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലും കൂടുതൽ ഉണ്ടെങ്കിൽ ആ വെയിറ്റ് നമ്മൾ കുറയ്ക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ട് അയാൾക്ക് എൺപത് കിലോ ഉണ്ട് പക്ഷേ ശരിക്കും അയാൾക്ക് വേണ്ടത് എഴുപത്തിയഞ്ച് കിലോ മതി അപ്പൊ അഞ്ച് കിലോ കൂടുതലാണ് അപ്പൊ അഞ്ച് കിലോ കുറയ്ക്കാനുള്ള നമ്മൾ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഫുഡ് കൺട്രോൾ ചെയ്യുക എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ബി എം ഐ ചെക്ക് ചെയ്യുക നമ്മൾ ബി എം ഐ ബി അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഫുഡിൽ ഞാൻ പറഞ്ഞു ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക എന്നല്ലാർത്ഥം വരുന്നത് ഫുഡിൽ നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ വളരെ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കൂടുതൽ തവണയായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ ഫുഡ് നമ്മൾ ഒരുപാട് കഴിക്കും ഒരുപാട് നമ്മൾ ഒറ്റ അറ്റ സ്റ്റിൽ ഒരുപാട് ഫുഡ് കഴിക്കും വയറ് നിറയുന്ന കഴിക്കും നമ്മുടെ വയറ് നിറഞ്ഞു എന്നൊരു ഫീലിംഗ് നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണു ഉള്ളിൽ നമ്മൾ വീണ്ടും ഒരുപാട് ഭക്ഷണം കഴിച്ച് വയറെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഫുഡ് കഴിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഇന്റർവൽസ് കൂട്ടിക്കൊണ്ടിരിക്കുക എന്താ വെച്ചാൽ വളരെ ചവച്ചരച്ച് സാവധാനം കഴിക്കുക ഇതാണ് നമുക്ക് വീണ്ടും ചെയ്യാനുള്ളത് പിന്നെ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കോ ചെറുതായിട്ട് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് നല്ല ഇതിൽ ഡയബറ്റീസിന്റെ ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് വരുന്നതുകൊണ്ടാണ് ഡയബറ്റീസിന് ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് കാണുന്നത് അപ്പൊ നടക്കുക അതായത് നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ആവണ സ്ട്രെസ് റിലീവ് ചെയ്യാനും നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ എക്സ്ട്രാ കലോറീസ് ബേഡ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ കുറച്ച് ദൂരം നടക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ തവണയും സൂപ്പർമാർക്കറ്റിലൊക്കെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഓരോ തവണയും ഓരോ പുതിയ വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതിന് ഒരു തവണ ഓരോ അതായത് വെജിറ്റബിൾസ് കൂടുതൽ ആയിട്ട് കഴിക്കാൻ നോക്കുക വെക്കിനേക്കാളും പച്ചക്കി കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാൻ പറ്റുക അങ്ങനെയുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക അതായത് പിന്നെ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടത് പെപ്സി കൊക്കോ കോള അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതൊരിക്കലും കഴിക്കാതിരിക്കുക ഷുഗർ കൺട്രോൾ ചെയ്യുക കുറച്ച് അത് നമ്മൾ എത്രയാണ് നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് വെച്ചിട്ടാണ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് ചില സ്റ്റേജിൽ കുറച്ച് കൂടുതലാഴ്ച ഒട്ടും കഴിക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ പഴങ്ങളൊക്കെ കുറേശ്ശെ കഴിക്കുക അധികം കഴിക്കരുത് കുറേശ്ശെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈല് നന്നായി മോഡിഫൈ ചെയ്താൽ നമുക്ക് ഇതിനെ കുറച്ച് കൺട്രോൾ ഇത് നിർത്താൻ പറ്റും ഡയബറ്റീസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് അതിനെക്കൊണ്ടൊരു നമ്മൾ വീണ്ടും ഒരു നേരത്തെ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് മരുന്ന് മാത്രം കഴിച്ചു എന്ന് വെച്ച് നിങ്ങളുടെ ഡയബറ്റീസ് കുറഞ്ഞതായി ആരുടെ ഡയബറ്റീസ് കുറഞ്ഞതായി കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്